ഓരോ മാസം കൂടുംതോറും ഓരോ കമ്പനികൾ തട്ടിപ്പിനു വേണ്ടി കൃത്യമായ ആസൂത്രണം. പോപ്പുലർ ഫിനാൻസ് എന്ന് പറയുന്നത് വൻ തട്ടിപ്പ് കമ്പനി തന്നെയായിരുന്നു. ഓരോ 4 മാസം കൂടുമ്പോഴും പുതിയ ഓരോ കമ്പനികൾ പോപ്പുലർ ഫിനാൻസിനു കീഴിൽ പിറന്നിരുന്നു. ഏറെയും കടലാസ് കമ്പനികൾ മാത്രമായിരുന്നു. തോമസ് ഡാനിയലിൽ നിന്നും മകൾ ഡോക്ടർ റിന്യൂ മറിയം ചുമതലയേറ്റതിനു ശേഷമാണ് ഈ പ്രവണത ഉണ്ടായത്. രാജ്യത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കാനും നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാനുമാണ് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഉടമകൾ നിക്ഷേപകരോട് പറഞ്ഞിരുന്നത്. ഇതിനോടകം തന്നെ 21 കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏതു കമ്പനിയുടെ പേരിലാണ് പണം സ്വീകരിക്കേണ്ടതെന്ന് മാസത്തിന്റെ തുടക്കത്തിൽ ശാഖകൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. എണ്ണമില്ലാത്ത സ്ഥാപനങ്ങളാണ് പോപ്പുലർ ഫിനാൻസിന് കീഴിൽ പ്രവർത്തിച്ചിരുന്നത്. സാൻ പോപ്പുലർ ഫിനാൻസ് ലിമിറ്റഡ്, പോപ്പുലർ ട്രേഡേഴ്സ്, പോപ്പുലർ ഡീലേഴ്സ്, 7 വർഷം കൊണ്ട് പണം ഇരട്ടിയാകുന്ന MRPN സ്കീം, 5 വർഷം കൊണ്ട് നിക്ഷേപം ഇരട്ടിയാക്കുന്ന സാൻ പോപ്പുലർ ബോണ്ട്, മൈ പോപ്പുലർ മറൈൻ, മേരി റാണി നിധി ലിമിറ്റഡ്, സാൻ പോപ്പുലർ ഇ കംപ്ലയൻസ്, സാൻ പോപ്പുലർ ബിസിനസ് സൊല്യൂഷൻ, സാൻ ഫ്യുവൽസ്, പോപ്പുലർ എക്സ്പോർട്സ്, പോപ്പുലർ പ്രിന്റേഴ്സ്, വാഗയാർ ലാബ്, പോപ്പുലർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയുടെ പേരിലായിരുന്നു നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. എന്നാൽ RBIയുടെ ചില നിയമങ്ങൾ പ്രകാരം 200 പേരിൽ കൂടുതൽ നിന്നും പോപ്പുലർ ഫിനാൻസിന് നിക്ഷേപം സ്വീകരിക്കാൻ സാധിക്കത്തില്ല. ഈ പരിധി കഴിയുമ്പോഴാണ് പുതിയ കമ്പനി രൂപപ്പെട്ടിരുന്നത്. അതായത് 200 പേരിൽ കൂടുതൽ കഴിയുമ്പോൾ പോപ്പുലർ പുതിയ പേരിൽ, അതായത് പുതിയൊരു കമ്പനി തുടങ്ങുകയായിരുന്നു. വീണ്ടും ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിൽ തോമസ് ഡാനിയൽ, റോയ് അല്ലെങ്കിൽ ഡോക്ടർ റിന്യൂ മറിയം എന്നിവരുടെ ഒരാളുടെ കയ്യൊപ്പുണ്ടാകും. അതുമാത്രമായിരുന്നു നിക്ഷേപകർക്ക് ആകെയുണ്ടായിരുന്ന ഉറപ്പ്. എന്നാൽ ഇവർ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണം എവിടെ പോയി എന്നതിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും വൻകിട സംരംഭത്തിൽ മുതൽ മുടക്കിയതായി പോപ്പുലർ ഉടമകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ആകെ പറയുന്ന നഷ്ടം ലോക്ക്ഡൌൺ കാലത്തേതാണ്. അരനൂറ്റാണ്ട് പിന്നിട്ട ധനകാര്യ സ്ഥാപനം ഏതാനും മാസത്തെ ലോക്ക്ഡൌണിൽ പാപ്പരാകുമെന്ന് വിശ്വസിക്കുക പ്രയാസം തന്നെയാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ പണം മറ്റു സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് വകമാറ്റിയതിൻ്റെ സാധ്യതയാണ് പോലീസും അന്വേഷണ സംഘവും ഇപ്പോൾ അന്വേഷിക്കുന്നത്. പോപ്പുലറിനൊപ്പം പറഞ്ഞു കേൾക്കുന്നതാണ് ഓസ്ട്രേലിയയിലെ നിക്ഷേപം. അതായത് കമ്പനി ചെയർപേഴ്സൺ മേരിക്കുട്ടി ഡാനിയൽ ഓസ്ട്രേലിയയിലേക്ക് പോയതോടെ സംശയം വർദ്ധിച്ചു. മകളുടെ ഒപ്പമാണ് മേരിക്കുട്ടി ഓസ്ട്രേലിയയിൽ കഴിയുന്നത്. ഡോക്ടർ റിന്യൂവും ഡോക്ടർ റിയയും ഡൽഹി വഴി കടക്കാൻ ശ്രമിച്ചതും ഓസ്ട്രേലിയയിലേക്കായിരുന്നു. ഇവിടെ ഇരുവരുടെയും നിക്ഷേപം സംബന്ധിച്ച് പോലീസും കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥാനത്ത് പോപ്പുലർ എന്നെഴുതിയ ആഡംബര കാറുകൾ മെൽബണിലെ നിരത്തുകളിൽ ഓടുന്നതായും വിവരങ്ങൾ വരുന്നുണ്ട്. ഉടമ തോമസ് ഡാനിയലിൻ്റെ ഉറ്റ ബന്ധുവിൻ്റേതാണ് ഈ കാറുകളെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പോപ്പുലർ ഗ്രൂപ്പിന് ശാഖകളൊന്നും ഇല്ലതാനും. എന്തായാലും പോപ്പുലർ ഫിനാൻസിൻ്റെ ഈ തട്ടിപ്പിന് പിന്നിൽ വൻ തിരക്കഥകൾ തന്നെയാകും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.